സ്വപ്ന സുരേഷിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയയാൾ പഞ്ചാബിൽ നിന്ന് അറസ്റ്റിലായി. അമൃത്സർ സ്വദേശി സച്ചിൻ ദാസിനെയാണ് കന്റോൺമെന്റ് പോലീസ് പിടികൂടിയത്. മുംബൈയിലെ ബാബാ സാഹിബ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ പേരിലായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റ്. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുകയാണ്. അരുൺ, എന്താണ് അയാളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ? സ്വപ്ന സുരേഷിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത ആളെന്നാണ് പറയുന്നത്. പഞ്ചാബിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമൃത്സർ സ്വദേശിയാണ്. സച്ചിൻ ദാസിനെയാണ് കന്റോൺമെന്റ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. മുംബൈയിലെ ബാബാ സാഹിബ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ പേരിലായിരുന്നു അന്ന് വ്യാജ സർട്ടിഫിക്കറ്റ്. കെ അരുൺകുമാർ ചേരുകയാണ്. അരുൺ, ഇയാളെക്കുറിച്ച് പോലീസ് പറയുന്ന കൂടുതൽ കാര്യങ്ങൾ. ഏറെ വിവാദമായ സംഭവമാണ്. ഐടി വകുപ്പിൽ ജോലി നേടാനായി 10-ാം ക്ലാസ് പോലും പാസ്സാവാത്ത സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് മുംബൈയിലെ ബാബാ സാഹിബ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുകയും അങ്ങനെ ജോലി നേടുകയും ചെയ്തത് ഏറെ വിവാദമായ സംഭവമാണ്. ഇദ്ദേഹം ഡാർപർ എന്ന ഒരു പ്രത്യേകത്തിൽപ്പെട്ട ആടിനെയാണ് വളർത്തുന്നത്. വർഷത്തിൽ ഏകദേശം 40-50 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതിനെപ്പറ്റി അറിയണോ? ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഈ സംഭവത്തിൽ നേരത്തെ സ്വപ്ന സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമൃതസറിൽ നിന്നാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ സച്ചിൻ ദാസിനെ കന്റോൺമെന്റ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഈ പ്രതിയെ പോലീസ് തിരുവനന്തപുരത്ത് എത്തിക്കും. ഇയാളുടെ ഒരു ഒളിത്താവളത്തിൽ നിന്നും നിരവധി യൂണിവേഴ്സിറ്റികളുടെയും കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുടെയും സർട്ടിഫിക്കറ്റും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സ്വപ്ന സുരേഷ് ഒരു സുഹൃത്ത് മുഖേന, ചെങ്ങന്നൂരിലുള്ള ഒരു സുഹൃത്ത് മുഖേനയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന അമൃതസറിലെ ഈ സച്ചിൻ ദാസിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഈ സച്ചിൻ ദാസിന് പണം നൽകുകയും സച്ചിൻ ദാസ് ആണ് ഈ പറയുന്ന മുംബൈയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ജോലിക്കായി തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. വൈകാതെ തന്നെ ഈ കേസിൽ കുറ്റപത്രം കൊടുക്കാൻ തയ്യാറാവുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിൽ അധികമായി ഈ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഇതേവരെ അന്തിമ കുറ്റപത്രം തയ്യാറാക്കി പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ വൈകാതെ തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് കന്റോൺമെന്റ് പോലീസ് പറയുന്നത്. ശരി, കേരൺകുമാർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇദ്ദേഹം ഡാർപർ എന്ന ഒരു പ്രത്യേകത്തിൽപ്പെട്ട ആടിനെയാണ് വളർത്തുന്നത്. വർഷത്തിൽ ഏകദേശം 40-50 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതിനെപ്പറ്റി അറിയണോ? ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.